ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോകിത്ത് ശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേർക്കുള്ള ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു വാദപ്പരു അല്ലെങ്കിൽ ചോരക്കുരു എന്നൊക്കെ പറയില്ലേ. സാധാ നമ്മൾ കാണുന്ന ഒരു നോർമൽ പിമ്പിൾസ് അല്ല, അല്ലാണ്ട് ആ ഒരു ചെറിയ കുരുവല്ല, ഭയങ്കരമായിട്ട് പഴുത്ത് നമ്മുടെ മുഖത്തൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ വരില്ലേ, അതായത് ഇങ്ങനെ പഴുത്തിട്ടുള്ള കുരു വരില്ലേ, അതുപോലെ തന്നെ വലിയതായിട്ട് വരാണ് കേട്ടോ. അതിൻ്റെ ഒരു 10-15 ഡബിളായിട്ട് ഒരു സൈസിലെ ഒരു കുരു വരാറുണ്ട്. അപ്പൊ കുറെ പേർക്ക് അറിയാം അതിന്റെ പേര് ചോരക്കുരു എന്നൊക്കെയാണ്. കോമൺ ആയിട്ട് അങ്ങനെയാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത്. പിന്നെ ചിലരൊക്കെ അതിന് വാദപ്പരു എന്നും പറയാറുണ്ട്. അപ്പം അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾ എന്നെ നമ്മുടെ ഒരു ചാനലൊക്കെ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബെല്ലൈക്കൻ വരുന്നില്ലേ, അതുകൂടെ പ്രസ് ചെയ്യുക. അപ്പോഴും ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. അപ്പം ഈ ഒരു ചോരക്കുരു അല്ലെങ്കിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ പേർക്ക് ഭയങ്കര വേദന. ഞാൻ ഇവിടെ പിക്ചർ കാണിച്ചു തരാം കേട്ടോ, അതെന്താ സംഭവം എന്നുള്ളത്. ചില കൺഫ്യൂഷനോ ഇത് തന്നെയാണോ എനിക്ക് ഉള്ളത് എന്നുള്ള കൺഫ്യൂഷനൊക്കെ ചിലപ്പോൾ തോന്നും. അപ്പം ഞാൻ അതിൻ്റെ ഒരു പിക്ചർ എന്തായാലും ഈ ഒരു സൈഡിൽ കാണിക്കും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനെ കുറിച്ചായിരുന്നു സംസാരിക്കണേന്ന്. പറഞ്ഞാൽ ഇതൊരു വലിയ സൈസിലുള്ള ഒരു പിമ്പിളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുരുവാണ് ശരിക്കും ഈ ഒരു ചോരക്കുരു എന്ന് പറയുന്നത്. അത് പൊട്ടണ സമയത്ത് ഒരു ചലം അല്ലെങ്കിൽ ബ്ലഡൊക്കെ കൂടിയാണ് ഇങ്ങനെ പുറത്തേക്ക് വരാറ്. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. നമുക്കൊരു ഇപ്പോൾ ഒരു ഈ ഒരു പോർഷനിൽ വന്നെന്ന് വിചാരിക്കുക, അപ്പോൾ ആ ഒരു ചുറ്റുവട്ടത്തൊക്കെ ഭയങ്കര വേദനയായിരിക്കും. ആ ഒരു പിമ്പിൾ കാണാനായിട്ട് ആ ഒരു മുകളിലായിട്ട് ഒരു വെള്ള കളറിൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും നമുക്ക്, അതിൻ്റെ ആ ഒരു പഴുപ്പ് വന്നിട്ട് പൊട്ടാണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും. ചിലർക്ക് വരിക, പിന്നെ താനെ പൊട്ടി പോകും, കുറച്ച് ഞാൻ പിന്നെ വരിക, അങ്ങനെ കുറേ പേർക്ക് ഈ ഒരു മാറി മാറിയുള്ള ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അപ്പം നോർമലി ശരിക്കും നമുക്ക് ഈ ഒരു കുരു വന്നാൽ അത് വെറുതെ ഇങ്ങനെ പൊട്ടാണ്ട് ഒതുങ്ങി പോവില്ല, അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ ചില കുരുക്ക ചില കുരുക്കളൊക്കെ ആണെങ്കിൽ അത് ചുങ്ങിപ്പോവും, പക്ഷെ അതിനോട് പഴുപ്പ് അങ്ങനത്തെ നിൽക്കും. പിന്നെ അതൊരിക്കലും എന്താ പറയുക, പിന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവിടെ ഭയങ്കര ഹാർഡായിട്ടിരിക്കും കേട്ടോ. ഇപ്പോൾ അഥവാ ചോരക്കുരു ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ചലവും ബ്ലഡൊക്കെ പുറത്തേക്ക് പോകണം, എന്നാൽ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ടും മാറിയെന്ന് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം അതിനുള്ളൊരു ടിപ്പാണിത്. എന്താന്ന് വെച്ചാൽ കൂടുതലായിട്ട് എന്താ പറയുക, ഭയങ്കര വലിയ സംഭവം എന്നല്ല, നമ്മുടെ ഈ ഒരു ജീരകം കേട്ടോ. സാധാ നമ്മുടെ ഈ ഒരു ജീരകമല്ലേ, എന്താ പെരും ജീരകമല്ല, നമ്മളുടെ നല്ല ജീരകമല്ലേ, ചെറിയ ജീരകമാണിത്. എന്താ ഈ ഒരു ജീരകമാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പോണത്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ചോരക്കുരു മാറുന്നത്. എങ്ങനെയാന്ന് വെച്ചാല് ഈ ജീരകമല്ലേ, ഇപ്പൊ ഞാൻ എത്ര തവണ ഈ ഒരു ജീരകത്തിന്റെ കേസ് പറഞ്ഞാലും കുറെ കമന്റ് വരും, ചേച്ചി ഏത് ജീരകമാണ് ഏത് ജീരകമാണ്. നമ്മൾ സാധാ കറിക്കൊക്കെ എടുക്കുന്ന ചെറിയ ജീരകം, പെരും ജീരകമല്ല, ക്യുമിൻസിഡ് ഇല്ലേ അതാണ് കേട്ടോ ഇത്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കുറച്ച് വെള്ളത്തിൽ, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഈ ഒരു ജീരകം ഒരു അരമണിക്കൂർ മിനിമം നമ്മൾ അരമണിക്കൂർ എന്ത് ചെയ്യുക, കുതിരാനിടുക. അതിനുശേഷം ഒന്ന് അരമണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്ന് കുതിർന്ന് സെറ്റ് ആകുമ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കുക. ഒരു അരച്ചൊരു പേസ്റ്റ് പോലെ കിട്ടില്ലേ, അങ്ങനെ കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസി വേണം. അപ്പോഴേ നമുക്കത് പെട്ടെന്ന് ആ ഒരു ചോരക്കുരു പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുള്ളൂ. സോ നമ്മൾ നന്നായിട്ടൊരു പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം എവിടെയാണോ ചോരക്കുരുള്ളത്, സാധാരണ ഈ തുടയിൽ അങ്ങനെയൊക്കെയാണ് ചോരക്കുരു കൂടുതലായിട്ടും കണ്ടുവരാറ്, അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ നല്ല കട്ടിക്കിട്ട് കൊടുക്കുക കേട്ടോ. വെറുതെ തേച്ചിട്ട് റബ് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ആ ഒരു കുറച്ച് തിക്കായിട്ട് നമ്മൾ എന്താ പറയുക അരച്ചെടുക്കുക. ഭയങ്കര വെള്ളമാവാൻ പാടില്ല, അല്ലെങ്കിൽ ഓവർ കട്ടിയാവാൻ പാടില്ല. സാധാ നമ്മളൊരു പാക്കൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ ഒരു കട്ടിയിൽ അരച്ചെടുത്തിട്ട് ഒന്ന് അവിടെ ഉറപ്പിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ മൈലാഞ്ചൊക്കെ നമ്മൾ ഇട്ട് വെക്കില്ല, അതുപോലെ നല്ല കട്ടിയിൽ തന്നെ ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആവും, ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അത് ഉണങ്ങുന്ന സമയത്ത് ഒന്നും കൂടെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഇടാം കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഒരു 4-5 തവണ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മിനിമം നമ്മൾ ഒരു ദിവസം അത് 3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ചോരക്കുരു നന്നായിട്ട് പൊട്ടിയിട്ട് അതിനുള്ളത് കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, പൊട്ടിയതിന് ശേഷം കുറച്ച് ദിവസങ്ങളെ വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം, കാരണം ആ ഒരു കൂടുതൽ ഭാഗത്ത് വേറെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാക്ക് സെയിം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 ദിവസം ഫ്രിഡ്ജിൽ വെക്കാം, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പെട്ടെന്ന് കേടുമില്ല. പുറത്ത് വെച്ചാലും അങ്ങനെ കേടാവാൻ തോന്നില്ല, കാരണം ജീരകം അങ്ങനെ കേടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ പുറത്ത് ഈ ഒരു സംഭവം അരച്ചിട്ട് വെക്കുക, എന്നിട്ട് ആവശ്യാനുസരണം നമ്മൾ തേക്കുക, ഉണങ്ങി കഴിയുമ്പം നമുക്കതിനെ റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നന്നായിട്ട് ആ ഒരു ചോരക്കുരുവൊക്കെ പൊട്ടി ആ ഒരു ഭാഗത്തുള്ള എന്താ പറയുക എല്ലാ കാര്യങ്ങളും പുറത്തു പോയിട്ട് ആ ഒരു ചോരക്കുരു നീറ്റ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊന്ന് ചുങ്ങി ആ ഒരു ഭാഗം ക്ലിയർ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് എന്തായാലും ആ ഒരു റിസൾട്ട് കിട്ടുട്ടോ. സാധാരണ ചൂട് കൂടുമ്പോൾ ആ ഒരു ടൈമിലൊക്കെയാണ് കൂടുതൽ പേർക്കും കാണാറുള്ളത് ഈ ഒരു ചോരക്കുരു. ഇത് ഭയങ്കര പെയിൻ ആയിരിക്കുമല്ലേ നമുക്കിങ്ങനെ എന്താ പറയുക, തൊടുമ്പോൾ തന്നെ എനിക്ക് പണ്ട് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു, കാലിൽ തന്നെ പണ്ട് ഇപ്പോഴൊന്നും അല്ല കുറേ മുന്നേ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതന്ന് അറിയില്ല, നമുക്കത് കാണുമ്പോൾ അങ്ങനെ പൊട്ടിക്കാൻ ടെൻഡൻസി ആയിരിക്കും, വെറുതെ പൊട്ടിച്ച് കളയാൻ പാടില്ല, അല്ലെങ്കിൽ
നമ്മൾ കുത്തി പൊട്ടിക്കാനൊക്കെ നോക്കില്ല, അങ്ങനൊന്നും ചെയ്യണ്ട. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോട്ടോ. പിന്നെ ഈ ഒരു ചോരക്കൊരു പൊട്ടിപ്പോളൊരു മറ്റൊരു മെത്തേഡ് എന്ന് എനിക്ക് പണ്ട് വീട്ടിൽ നിന്ന് വന്ന സമയത്ത് തന്നെ ആരോ പറഞ്ഞു തന്നിട്ടാണ്. എനിക്ക് ആരെയും ഓർമ്മയില്ല. ആ ഒരു ചോരക്കുരുവിന്റെ അതിന്റെ ടിപ്പ് ഉണ്ടാവില്ല, നമുക്കൊരു പിമ്പിൾസ് വരുമ്പോൾ അതിന് എന്തായാലും ടോപ്പ് പോർഷൻ ഉണ്ടാവും. അതിന്റെ അറ്റത്തായിട്ട് നമ്മൾ കുറച്ച് സോപ്പ്, ഇപ്പൊ അലക്കണ സോപ്പാണെങ്കിൽ അത് കുറച്ചൊന്ന് ഒരു വെള്ളം കൂട്ടി ചുരണ്ടി എടുക്കുക. അതിനുശേഷം അതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതും പൊട്ടി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ജീരകം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആര്യവേപ്പ് അരച്ചിട്ട് വെച്ച് കൊടുക്കുന്നതും, അല്ലെങ്കിൽ തിളച്ച കുറച്ച് നല്ല ചൂടായിട്ടുള്ള പാലില്ലേ, പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഈ ഒരു ചോരക്കുരു അല്ലെങ്കിൽ വാതപ്പരുവിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഇത് പൊട്ടിപ്പോകാനായിട്ട് ഈ ഒരു ചോരക്കുരു പൊട്ടി അതിനുള്ളത് കാര്യങ്ങളൊക്കെ പുറത്തു പോയിട്ട് അത് എന്താ പറയുക റെഡി ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ജീരകത്തിന്റെ മെത്തേഡിനെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തായാലും നിങ്ങളുടെ റിസൾട്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ വീഡിയോന്റെ കമന്റ്സിന് താഴെ ഒന്നും പറയാട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്സ് വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.